ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഡയറി മിൽക്കൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലെയുള്ള അലൂമിനിയം ഫോയിൽ പേപ്പറാണ്. ഇത് വെച്ച് നമ്മൾ ഇന്നൊരു കുഞ്ഞു നെറ്റിപ്പട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നീട് നമ്മൾ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പിലൊന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അതിലൊരു പെൻസിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വരച്ചെടുത്തത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മളത് ഒട്ടിച്ചെടുക്കേണ്ടത് ആ ഒരു സിൽവർ കളർ ഭാഗത്താണ്. ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ചുറ്റുമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ തള്ളി നിൽക്കുന്ന അലൂമിനിയം ഫോയിൽ പേപ്പറിൻ്റെ ഭാഗം നമുക്കതിൻ്റെ ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നീട് ഇതാ നമ്മൾ റെഡ് കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് ഗോൾഡൻ കളർ ബീഡ്സ് ആണ്. പഴയ മാലയുടെ മുത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെയാണ് മുത്തുകൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മൾ ഗിഫ്റ്റൊക്കെ പൊതിയുന്ന ഗോൾഡൻ കളർ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ടും ഇതുപോലെ തന്നെ കുഞ്ഞു നെറ്റിപ്പട്ടമൊക്കെ ചെയ്തെടുക്കാം. അതുപയോഗിച്ച് നെറ്റിപ്പട്ടം ചെയ്തെടുക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ അതിലേക്ക് ഗോൾഡൻ കളർ മുത്തുകളൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നെറ്റിപ്പട്ടത്തിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ചന്ദ്രക്കല പോലെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ അതിലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടെ അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മൾ അതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ നമ്മൾ പല കളർ വുളം ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വുളം ത്രെഡ് ചെറിയ ചെറിയ പീസുകളാക്കി കെട്ടിയെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അരികിലൂടെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. നമ്മളിവിടെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വുളം ത്രെഡ് കട്ട് ചെയ്തത് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ അതിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോ കളറും ഒട്ടിച്ചെടുക്കണം. നമ്മൾ ഗിഫ്റ്റൊക്കെ പൊതിയുന്ന ആ ഒരു പേപ്പർ കൊണ്ട് നെറ്റിപ്പട്ടം ചെയ്തെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. അതിൽ നമ്മൾ വുളം ത്രെഡ് ചെറിയ പീസുകളാക്കി കെട്ടിക്കൊടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ അരികിലൂടെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ വുളം ത്രെഡ് കട്ട് ചെയ്തത് ഒട്ടിച്ചെടുക്കുന്നതാണ് നമുക്കൊന്നും കൂടെ എളുപ്പം. അപ്പോൾ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന പേപ്പർ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മൾ മുഴുവനായും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ താഴെ ഒട്ടിച്ചെടുക്കാനുള്ളത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ചെറിയൊരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് കോൺ ഷേപ്പിലാക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് വുളൻ ത്രെഡ് മടക്കിയെടുത്ത് കട്ട് ചെയ്തെടുത്തത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാനുള്ള വുളൻ ത്രെഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വുളൻ ത്രെഡ് ഇതുപോലെ മടക്കി ഇവിടെ നമ്മളൊന്ന് കെട്ടി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ താഴെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ കോൺ ഷേപ്പിനകത്തേക്ക് നമുക്കതൊന്ന് കോർത്തെടുക്കണം. അപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്കതിന് താഴെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ അതും അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിൽ ചുമരിൽ തൂക്കിയിടാനുള്ളതും കൂടെ ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വുളൻ ത്രെഡിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കതിൻ്റെ ബാക്കിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായി ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ കുഞ്ഞു നെറ്റിപ്പട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.